നമസ്കാരം. എൻ്റെ പേര് രാജേഷ് ജോൺ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ കേരള ആംഗിളർ ഇൻ കാനഡയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നമ്മൾ ഒരു പഴയ ഒരു ഒരു കഥയാണ് ഞാൻ ഓർക്കുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, ടീച്ച് യുവർ സൺ ഹൗ ടു ഡു ഫിഷിംഗ് ആൻഡ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. ഇപ്പം നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ ഫിഷിംഗ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചൂണ്ട മേടിച്ചും ചൂണ്ട കൊളുത്ത് മേടിച്ചും ലൂറ് മേടിച്ചും ഒരൊറ്റ പൈസ എടുക്കാൻ വേണ്ടി ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ചൂണ്ടയിടുന്ന നമ്മൾ ആംഗ്ലേഴ്സിന് നമുക്ക് പോപ്പ് ലൂർ വാങ്ങാൻ വേണ്ടിയും ചൂണ്ട വാങ്ങാൻ വേണ്ടിയും, ഇപ്പോൾ പുറത്ത് ഐസ് ഫിഷിങ്ങിന് പോകുന്നവർക്കാണെങ്കിൽ നല്ല ജാക്കറ്റ് വാങ്ങാൻ വേണ്ടിയും ഹീറ്റർ വാങ്ങാൻ വേണ്ടിയും അതുപോലെ ലൂറ് വാങ്ങാൻ വേണ്ടിയും ലൈൻ വാങ്ങാൻ വേണ്ടിയും അങ്ങനെ ഔട്ട്ഡോർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംഭവം വാങ്ങാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ ഒരുപാട് കാശ് മുടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോബി എന്നതിലുപരി നമ്മൾ ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബിയായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തി തരുവാണ്. ചില വെബ്സൈറ്റുകൾക്ക് ഒരു കുറച്ച് നാൾ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സാധനം വീട്ടിലെത്തുള്ളൂ. എന്നാൽ മറ്റു ചില വെബ്സൈറ്റുകളായിട്ട് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ രാവിലെ വരും. അപ്പം വിലയിലുള്ള വളരെ വ്യത്യാസമുണ്ട്. ചില വെബ്സൈറ്റുകൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരുന്ന ചില വെബ്സൈറ്റുകളിൽ നിങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സാധനമൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് അതിൻ്റെ ആ ഷിപ്പിങ്ങിനുള്ള ആ ചാർജ് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മൊത്തം വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കറിയാമെന്ന് നമുക്ക് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫിഷിംഗ് ലൂറുകളും ഫിഷിംഗ് ഗിയറുകളൊക്കെ വളരെ വില കുറഞ്ഞ് ചിലപ്പം ഫ്രീ ആയിട്ട് ജസ്റ്റ് നമ്മുടെ ഷിപ്മെൻറ്റിനുള്ള പൈസ മാത്രം കൊടുത്തുകൊണ്ട് മേടിക്കാൻ പറ്റുന്ന ചില ഓൺലൈൻ സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. സോ നമുക്ക് വി ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് വൺ ഈസ് വിഷ് എന്ന് പറയുന്ന സംഭവമാണ്. വിഷിൽ സംഭവങ്ങളൊക്കെ ഇതുണ്ടോ, അത് ജസ്റ്റ് പേ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുള്ള ലൂറുകൾ. സി പലതരത്തിലുള്ള ലൂറുകളുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലെത്തും. ജസ്റ്റ് ഷിപ്മെൻറ്റ് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഹീറ്റഡ് ജാക്കറ്റ്, അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഈ വിഷിൻ്റെ അകത്ത്. റീലുകൾ, ലൈനുകൾ, ക്രാങ്ക് ബേറ്റ്സ്, ഷാഡ്, അതുപോലെ തന്നെ വാഡേഴ്സ്, വെള്ളത്തിലിറങ്ങി നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ, ഫിഷിംഗ് ലൈനുകൾ, ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് സാധനം ഓർഡർ ചെയ്തതിന് ശേഷം കുറച്ച് നാൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ ഈ സംഭവം എത്തുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഫിഷിംഗ് ലൂറുകളെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും $4 ബെയ്റ്റ്സ് നമ്മുടെ നാട്ടിൽ മേടിക്കാൻ വേണ്ടി വന്നാൽ കുറച്ച് വിലയാവും. ഇതുപോലത്തെ ബെയ്റ്റ്സുകൾ 15 pieces ഉണ്ട്, ക്രാങ്ക് ബെയ്റ്റ്സ് ഉണ്ട്, ജസ്റ്റ് പേ ഷിപ്പിംഗ് ഉണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പേ ഷിപ്പിംഗ് മാത്രം ചെയ്തായി. പിന്നെ ഇതൊക്കെ ഫ്രീ ആണ്. ഞാനിപ്പോൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് ഉള്ള സംഭവങ്ങളെല്ലാം ഫ്രീ ആണ്. ജസ്റ്റ് ഷിപ്മെൻറ്റ് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഷിപ്മെൻറ്റ് മാത്രം പേ ചെയ്താൽ മതി. ഇത് ഫ്രോഗുകൾ ജസ്റ്റ് പേ ഷിപ്പിംഗ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒരുപാട് പൈസ നമ്മൾ ഫിഷിങ്ങിൻ്റെ ലൂറുകൾ വാങ്ങാൻ വേണ്ടിയും ലൈനുകൾ വാങ്ങാൻ വേണ്ടിയും ഒക്കെ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സൈറ്റുകളും എല്ലാ പോസിബിലിറ്റി നോക്കുക, എവിടെ വളരെ വില കുറച്ച് സാധനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മസ്റ്റാർഡിൻ്റെ ലൂർ ഉപയോഗിക്കണം, മസ്റ്റാർഡിൻ്റെ ഹുക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മസ്റ്റാർഡിൻ്റെ ഹുക്ക് എനിക്ക് അത്ര ഒരു റഫ് ആൻഡ് ടഫായിട്ട് തോന്നിയിട്ടില്ല. ഞാനിവിടെ വേറെ പല പിന്നെ ഹുക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 pieces ഇത് ഫ്രീ. ഇതിൽ സൈസ് പല സൈസിലുള്ള ഹുക്കുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ബോക്സാണ്. അതിൽ 1000 pieces ഉണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കാര്യത്തിന് പൈസ കൊടുക്കുകയേ വേണ്ട. കാരണം 100 pieces എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നവർ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ലൂറുകളുണ്ട്.
പിന്നെ ഇതുണ്ട്, ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് $12 നല്ല വിലയുള്ള ലൂറാണ്. പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട്. സ്റ്റാൻഡേർഡ് ഷിപ്പിംഗ് December 11 to December 31 ആണ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം വരാൻ വേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് ഇത് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മാസ്റ്റർ കാർഡ് ഉപയോഗിക്കാം, പേപ്പാൽ ഉപയോഗിക്കാം, ഇൻസ്റ്റൻറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, അങ്ങനെയുള്ള എല്ലാ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസും വിഷിലുണ്ട്. ദ പ്രോബ്ലം ഈസ് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഫ്രീ ആണ്. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ലിസ്റ്റുകളുണ്ട്. ഇതെല്ലാം മോസ്റ്റ്ലി ഫ്രീ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഡോളർ. പക്ഷേ ഇത് കുറച്ച് സമയമെടുക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങളെ എനിക്കൊരു ഞാൻ മേടിച്ച ചില സംഭവങ്ങൾ ഒരു ഓർഡർ ഹിസ്റ്ററി ഞാൻ ഓർമ്മ എടുത്ത് കാണിക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവം December 21 ഞാൻ $21 കൊടുത്താണ് മേടിച്ചേക്കുന്നത്. $584 ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ. പക്ഷെ ഞാൻ ഇത് $21 വെച്ചാണ്. ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള മീനുകൾ പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ ഏകദേശം 30 pieces ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ട്രൗട്ടിനെ മെയിനായിട്ട് എയിം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ലൂറ് വാങ്ങിക്കുന്നത്. നോക്കി 30 pieces ഉണ്ട്. അപ്പം 30 pieces ഉള്ളപ്പം നമുക്ക് ഒന്ന് പോയാലും അടുത്തത് ഉപയോഗിക്കാം. നമുക്ക് ഈ ലൂറ് പോവുക അല്ലെങ്കിൽ അത് പോയിട്ട് തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങി നമ്മുടെ ജീവൻ പണയം വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഫിഷിംഗ് ലൂറ്, ഇതിൽ ഫിഷിംഗ് ലൂറ് മാത്രമല്ല നമുക്ക് ഫോർ എക്സാമ്പിള് ഔട്ട്ഡോർ എന്ന് അടിച്ചു നോക്കാം. ഔട്ട്ഡോർ ഫിഷിംഗ് സി നമ്മൾ ഔട്ട്ഡോർ ഫിഷിംഗ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിങ്ങിൻ്റെ ലൈനുകൾ, ഫിഷിങ്ങിൻ്റെ ബാഗ്, ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. സൈസ് 80, 90, 100 and 125 centimeters. 125 centimeters എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചൂണ്ടാം മടക്കി വെക്കേണ്ടി വരും ഈ സംഭവത്തിനുള്ളിൽ, മനസ്സിലായോ? പക്ഷേ എൻ്റെ 150 centimeters നമുക്ക് ഒരു ചൂണ്ട നേരിട്ട് തന്നെ അതിനകത്ത് വെക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു റിവ്യൂ അടുത്ത ദിവസം വരുന്നുണ്ട്. പക്ഷേ ഞാൻ വിഷിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല, ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അതുപോലെ തന്നെ വിവിധങ്ങളായ ലൂറുകൾ, സ്പൂണുകൾ, എന്തൊക്കെയാണ് വേണ്ടത് ആ സംഭവങ്ങൾ, ഇത് നെറ്റ്, നമുക്ക് നാട്ടിൽ എപ്പോഴും ചോദിക്കും ഹാൻഡ് കാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഫിഷിംഗ് നെറ്റ് എവിടെ കിട്ടും എന്നൊക്കെ. ഈ ഫിഷിംഗ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $24 നല്ല വലിപ്പമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൻഡ് നെറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫിഷിംഗ് നെറ്റ് എന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള, അല്ലെങ്കിൽ ഫിഷിംഗ് ട്രാപ്പ് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നോക്ക് ഈ സാധനത്തിലൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ $6 ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, നമ്മൾ സ്വയം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഈ വിഷിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കാൻ പറ്റും. പലതരത്തിലുള്ള ടെക്നിക്കുകൾ, ഫിഷ് ഫൈൻഡേഴ്സ്, ഫിഷിംഗ് നെറ്റ്, ഫിഷിംഗ് ട്രാപ്പ്. ഫിഷിംഗ് ട്രാപ്പ് എന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഫിഷിംഗ് ട്രാപ്പുകളെല്ലാം, ഫിഷിംഗ് ട്രാപ്പുകളെല്ലാം ഈ ഫിഷിനകത്തുണ്ട്. ഫിഷിൻ്റെ ഹുക്കുകളാണെങ്കിൽ, ഫിഷിൻ്റെ ട്രാപ്പുകളാണെങ്കിൽ, ഹീറ്റഡ് ജാക്കറ്റുകളാണെങ്കിൽ, ഇതൊക്കെ നോക്കി ഓട്ടോമാറ്റിക് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെള്ളത്തിനടിയിൽ കെട്ടിത്താത്തിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒന്നും ഇത് പറ്റില്ല. ഇങ്ങനത്തെ ഈ ഫിഷിംഗ് നെറ്റോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാനഡയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ്സിൽ വേണമെങ്കിൽ നമുക്ക് ബെയ്റ്റ് ഫിഷിനെ, അതായത് നമ്മൾ ചൂണ്ട ഇടാൻ വേണ്ടി, ചൂണ്ട കൊളുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മീനുകളെ, ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനത്തെ നെറ്റൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഇതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, ആസ്പ്രദല്ലോ. പക്ഷേ നമുക്ക് നാട്ടിൽ ഉപയോഗിക്കാം. നാട്ടിലിപ്പോൾ നമ്മൾ കരിപ്പിരീനെയോ അല്ലെങ്കിൽ പള്ളത്തിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനത്തെ കൂട്ട് ട്രാപ്പുകളൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ട്രാപ്പുകളൊക്കെ ഉപയോഗിക്കാം. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വിഷ് എന്നുള്ളതാണ്. വിഷിൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ഫിഷിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ബാക്കി ഇപ്പം വേറെ ഒരു രീതിയിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇപ്പം ഷൂസ്, ഇപ്പം നമുക്കൊരു ഷൂസിനെ കുറിച്ച് നോക്കാം. പലതരത്തിലുള്ള ഷൂസ് $5 അല്ലെങ്കിൽ ചിലതൊക്കെ ഫ്രീ ആണ്. നൈക്കീൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഷൂസ്, ക്ലോത്ത്സ്, ഇലക്ട്രോണിക്സ്. ഇപ്പം നമുക്ക് നാട്ടിലൊക്കെ ഒരു ഹോം തിയേറ്റർ, നാട്ടിൽ ഹോം തിയേറ്റർ ഇഷ്ടം പോലെ ആൾക്കാർ മേടിക്കുന്നതാണ്. ഇപ്പോൾ ഹോം തിയേറ്റർ ആണെങ്കിൽ ഹോം തിയേറ്ററൊക്കെ വളരെ വില കുറഞ്ഞു, $34, $41
സൗണ്ട് ബാറ്, ബ്ലൂടൂത്ത് ഇതുകൂട്ട്, അതുപോലെ തന്നെ സ്റ്റീരിയോസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അണ്ടർ ദ സൺ എന്തൊക്കെയുണ്ടോ അതെല്ലാ സാധനവും വിഷി കിട്ടും. പക്ഷേ ദ പ്രോബ്ലം ഈസ് യു ഹാവ് ടു വെയിറ്റ് ഫോർ എ ഫ്യൂ വീക്സ്, മേ ബി ഒരു മന്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഓർഡർ ചെയ്ത സാധനം തിരിച്ചു വരുള്ളൂ. സോ അതാണ് വിഷിനെ കുറിച്ച് എനിക്ക് പറയാൻ വേണ്ടിയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, സാധനത്തിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് അവർ വിൽക്കുന്നത്, അതിലൊന്നും ഒരു ഇതുമില്ല. പിന്നെ മെയിനായിട്ട് ഈ സംഭവങ്ങളെല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ്. പിന്നെ കാനഡയിൽ വിറ്റഴിക്കുന്ന മെയിനായിട്ടുള്ള 99% സാധനങ്ങളും ഓൾറെഡി ചൈനയിൽ നിന്ന് വന്നാണ്. ഇപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന ഐഫോൺ ആണെങ്കിൽ തന്നെ ഐഫോൺ 10 മെയ്ഡ് ഇൻ ചൈന, ഇതിന് മുമ്പ് മേടിച്ചേക്കുന്ന S9 മെയ്ഡ് ഇൻ ചൈന. അപ്പം എല്ലാ സംഭവങ്ങളും മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയുന്ന പോലെ ചൈന സാധനമാണ്, ചൈനയുടെ സാധനം പിന്നെ ക്വാളിറ്റി കുറവാന്ന് ഞാൻ പറയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൈന മെയ്ഡാണ്, മെയ്ഡ് ഇൻ ചൈന സംഭവങ്ങളാണ് അവിടെ എല്ലാം മേടിക്കുന്നത്, അവരുണ്ടാക്കുന്നത്. സോ ദാറ്റ്സ് അവർ ഫസ്റ്റ് വെബ്സൈറ്റ് വിഷ് എന്ന് പറയുന്നത്. ഈ വിഷ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഫിഷിംഗ് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അണ്ടർ ദ വൺ റൂഫ് നമുക്ക് കിട്ടും. നമുക്ക് എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യാം, നമുക്ക് എല്ലാ അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കാം. പക്ഷേ കുറച്ച് നാൾ കാത്തിരിക്കണം സാധനം വീട്ടിൽ വരണമെങ്കിൽ, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഫസ്റ്റ് വെബ്സൈറ്റിനെ കുറിച്ച് വേണം. നമുക്കിനി നമുക്ക് അടുത്ത വെബ്സൈറ്റിലേക്ക് പോയാലോ. നമ്മുടെ അടുത്ത വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണാണ്. ആമസോണിൽ നമുക്ക് ഫിഷിംഗ് റോഡ്, ഇപ്പോൾ ഫിഷിംഗ് റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവങ്ങൾ ഇഷ്ടം പോലെ, ടെലിസ്കോപ്പിക് ഫിഷിംഗ് റോഡ്, അതൊക്കെ വില നോക്കുക. നമ്മൾ വിഷിൽ കണ്ട ഇതേ സെയിം സാധനം തന്നെ ആമസോണിൽ $49, അവിടെ $2 $3 ഉള്ളൂ, മനസ്സിലായോ? അപ്പം അതാണ് ആമസോണിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ ആമസോൺ ഇതെടുക്കുമ്പോൾ നമുക്ക് ആമസോൺ പ്രൈം കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ ആമസോൺ പ്രൈം വെച്ച് വീഡിയോ ഇതൊക്കെ നമ്മൾ എടുത്ത് ലക്കി ഫിഷ് ഫൈൻഡർ, ഞാൻ വേണമെങ്കിൽ നമുക്കൊരു ഓർഡർ ഹിസ്റ്ററി കാണിച്ചു തരും. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് ഞാൻ മെയിനായിട്ട്. ഒരു ജസ്റ്റ് ഒരു ഓർഡർ ഹിസ്റ്ററി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഓർഡർ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം നമ്മൾ മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പോർട്ടബിൾ ഫോൾഡിങ് ഫിഷിംഗ് റോഡ് ക്യാരിയർ എന്ന് പറഞ്ഞ സാധനം ഞാൻ മേടിച്ചത്, 150 cm. ഇതിനൊക്കെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $37. പക്ഷേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഡേ ടു ഡേ ലിവിങ്ങിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ആമസോൺ പ്രൈം വഴിയായിട്ട് നമുക്ക് മേടിക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു മിക്സി അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കർ, അതിൻ്റെ ഒരു ചെറിയൊരു ഗ്യാസ്കറ്റ് പ്രഷർ കുക്കറിൻ്റെ സീലിംഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുക, എന്ത് സാധനങ്ങളും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലമാണ്. ഇതിങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി മേടിച്ചായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഫിഷിംഗ് ലൂറുകൾ തന്നെ എത്ര മേടിച്ചേക്കുന്നതെന്ന് കണ്ടില്ല, ഫിഷിംഗ് ലൂറുകൾ. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 1 to 2 days നമുക്ക് ആമസോൺ പ്രൈം ആണുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫിഷിംഗ് റീൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം. ഇപ്പം ഞാൻ ഫിഷിംഗ് റീൽ തന്നെ അബു ഗാർസിയയുടെ എടുക്കുകയാണെങ്കിൽ അബു ഗാർസിയയുടെ ഫിഷിംഗ് റീലുകൾ എല്ലാം തന്നെ ഇവിടെ ഒരു കോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വില 51 $350. ഇത് അബു ഗാർസിയ റിവോ ഐക്കി സ്പിന്നിങ് ഫിഷിംഗ് റീൽ $309. 3x15 ഏകദേശം 15,000 രൂപയാണ് ആ ഫിഷിംഗ് റീലിന് മാത്രം. അങ്ങനെയുള്ള സംഭവം നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ് ഇതിൽ കുറച്ച് വില കൂടുതലുള്ള ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാം ഉണ്ട് പക്ഷേ വില കൂടുതലാണ്. പക്ഷേ 1 or 2 days നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം നമുക്ക് വീട്ടിൽ കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള ആമസോൺ പ്രൈം നിങ്ങൾക്കറിയാം. ആമസോൺ പ്രൈമിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം. ഇപ്പം ഒരു ഔട്ട്ഡോർ ഫിഷിംഗ് അടിക്കാം, നമുക്ക് എന്തൊക്കെ സാധനം വരും നോക്കാം. ഔട്ട്ഡോർ ഫിഷിംഗ്, ഇതിലെ ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പോലെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഏത് കമ്പനി വാങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പം ഔട്ട്ഡോർ ഫിഷിംഗ് ആണെങ്കിൽ നമ്മൾ പല സംഭവങ്ങളും ഇതുണ്ട്. എന്തൊക്കെയാണ്, നമ്മുടെ ഹീറ്റഡ് ജാക്കറ്റ് $99, അവിടെ $6 ആയിരുന്നു. ഈ സെയിം സാധനത്തിന് വിഷിൽ $6 ആയിരുന്നു, ആമസോൺ പ്രൈമിൽ അത് $99 ആയിട്ട് മാറിയിട്ടുണ്ട്, മനസ്സിലായോ?
അപ്പം അങ്ങനെയുള്ള ഒരു നമുക്ക് ക്യാമറകൾ, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ആമസോൺ പ്രൈമിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ, എനിക്ക് ആമസോണിനെ കുറിച്ച് നിങ്ങളോട് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആമസോൺ പ്രൈമിൽ നമുക്ക് എല്ലാ സാധനവും ഓർഡർ ചെയ്യാം, എല്ലാ പേയ്മെൻറ്റും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ കാർഡ്, വീസ, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ബാങ്കിങ്, പേപ്പാൽ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 1 to 2 business days നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് വീട്ടിൽ വരും. അതിന് ആമസോൺ പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള, ഔട്ട്ഡോറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും നമുക്ക് ആമസോൺ പ്രൈമിലൂടെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ്, നമ്മുടെ പ്രോസസ്സിംഗ് ടൈം അല്ലെങ്കിൽ നമുക്ക് സംഭവം ഓർഡർ ചെയ്തതിന് ശേഷം കൈ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞതുള്ളൂ ആമസോൺ പ്രൈമിൽ കമ്പയർഡ് ടു വിഷ്. അപ്പോൾ നമുക്കിനി അടുത്ത വെബ്സൈറ്റിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ അടുത്ത വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബേ ആണ്. സോ ഇബേ കാനഡ, ഇബേയിൽ നമ്മൾ ഫിഷിംഗ് റോഡ് എന്ന് അടിച്ചു നോക്കാം. ഇബേയിൽ പക്ഷേ ഇതിലിപ്പം ഇത് കാണിച്ചേക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ്. അപ്പോൾ 21.24 എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ ഡോളറാണ്, കനേഡിയൻ ഡോളർ അല്ല. അപ്പോൾ അത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്, ഏകദേശം ഒരു $25 വരെ വരും. ഇവിടെയുള്ള സാധനങ്ങൾ ഇതൊക്കെ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സ്പിന്നിങ് ഫിഷിംഗ് റോഡുകൾ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഫ്രീ, ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് കാണിച്ചേക്കുന്നത്, ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്. പക്ഷേ ചില ഷിപ്പിങ്ങിനൊക്കെ $15 നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പം ഈ $21 കൂടെ $10 കൂട്ടി $31 ആയി. അപ്പം കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്, സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റീഫബ്രിഷ്ഡ്, അതായത് നമ്മൾ ഒരിക്കൽ കേടായ സാധനങ്ങളെല്ലാം ഇവർ നന്നാക്കിയതിന് ശേഷം നമുക്ക് വിൽക്കുന്ന ഒരു സൈറ്റും കൂടെയാണ് ഇബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇബേയിലൂടെ നമുക്ക് ഫിഷിങ്ങുമായിട്ട്, ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ആമസോൺ പറഞ്ഞപോലെ ആമസോണിലെ പേയ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 3 days അല്ലെങ്കിൽ ഒരു വീക്ക്, മാക്സിമം ആയിട്ട് 2 weeks എടുക്കുള്ളൂ. കമ്പയർഡ് ടു വിഷ് ഇത് സ്പീഡാണ്. പക്ഷേ ആമസോണെ വെച്ച് നോക്കുമ്പം ഇബേക്ക് ഷിപ്മെന്റ് വളരെ കുറച്ച് സ്പീഡ് കുറവാണ്. ഫിഷിംഗ് റീൽ അടിക്കാം, ഫിഷിംഗ് റീൽസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ട് വാട്ടർ, ഫ്രഷ് വാട്ടർ ഫിഷിംഗ് റീൽ, 12 ball bearing, 5:5:1, റൈറ്റ് ഹാൻഡ്, 1000 to 7000. അപ്പം നമ്മൾ, ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിംഗ് റീലുകളും എല്ലാ സാധനങ്ങളും കിട്ടും. ഇതിനൊക്കെ വില കുറച്ച് കൂടുതലാണ് നമ്മൾ വിഷിനെ അനുബന്ധിച്ച് നോക്കുമ്പം. അതുപോലെ തന്നെ വിഷിനെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഷിപ്മെൻറ്റ് കുറച്ച് ഫാസ്റ്റാണ്. അതേസമയം ആമസോൺ പ്രൈമിനെ വെച്ച് നോക്കുമ്പോൾ ഷിപ്മെൻറ്റ് കുറച്ച് സ്ലോ ആണ്. സോ ഇതാണ് നമുക്ക് വേറൊരു സൈറ്റ്, നമുക്ക് ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയുള്ള വേറൊരു വെബ്സൈറ്റാണ് ഇബേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്നാൽ അതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1 to 2, അതായത് 1 to 14 days നമ്മുടെ ഷിപ്മെൻറ്റ് നമ്മുടെ വീട്ടിലെത്തും. ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡ് വാങ്ങുന്നതിനനുസരിച്ചാണ് ഏത് സംഭവത്തിൻ്റെയും. നമ്മൾക്ക് എന്നാൽ പിന്നെ അടുത്തൊരു വെബ്സൈറ്റിലേക്ക് പോയാലോ, നമുക്ക് ഫിഷിംഗ് ഗിയറുകളും ഫിഷിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള. അതിന് അലി എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിംഗ് ഗിയറുകളും ഇപ്പോൾ ഫിഷിംഗ് റോഡ് അടിച്ചു നോക്കാം നമുക്ക്. ഫിഷിംഗ് റോഡ്, സോ ബ്ലാക്ക് ഫ്രൈഡേ സെയിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ $US ഇവരിത് ഡിനോമിനേറ്റ് ചെയ്താക്കുന്നത്, $35 to $37. പക്ഷേ ഞാൻ നോക്കുമ്പം ആമസോണെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കുറവാണ് അലി എക്സ്പ്രസ്സിൽ. ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏത് ബ്രാൻഡാണ് വാങ്ങുന്നത് അതിനനുസരിച്ചിരിക്കും. അതേസമയം ഇതിൻ്റെ ഷിപ്മെൻറ്റ് ഇബേനെക്കാട്ടിലും ആമസോണേക്കാട്ടിലും വളരെ സ്ലോ ആണ്, വിഷിനേക്കാട്ടിലും കുറച്ചുകൂടെ സ്പീഡ് വരും എന്ന് മാത്രം. അപ്പം ഇന്ത്യയിൽ ഒരുപാട് അലി എക്സ്പ്രസ്സിൽ ഇന്ത്യ ഉണ്ട്, aliexpress.com ഉണ്ട്. അപ്പം നമ്മൾ സാധനം ഓർഡർ ചെയ്യുമ്പം അത്യാവശ്യം സ്പീഡിലെത്തുന്നുണ്ട്. ഏകദേശം ഒരു 10 to 20 days ആണ് പറയുന്നത്. അപ്പം നമ്മൾ, ഞാൻ പറഞ്ഞു വരുമ്പം ആമസോൺ പ്രൈം ആണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും വേഗത്തിൽ നമുക്ക് ഷിപ്മെൻറ്റ് 1 to 2 days കിട്ടും. ഇന്ന് ഓർഡർ ചെയ്യുക, നാളെ സാധനം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആമസോൺ പ്രൈം മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ചീപ്പായിട്ട് കിട്ടും. കുറച്ച് താമസിച്ച് നിങ്ങൾക്ക് സംഭവം വന്നാൽ മതി എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തേ വരുള്ളൂ, പക്ഷേ നമുക്ക് ഭയങ്കര ചിലപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. എന്നാൽ അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്, ഷിപ്മെൻറ്റിൻ്റെ സ്പീഡ് കുറവാണ്. ഫിഷിംഗ് റീൽ അടിച്ചു നോക്കാം, അല്ലെങ്കിൽ ഫിഷിംഗ് ഹുക്ക് അടിച്ചു നോക്കാം. ഹുക്ക്സ്, ഫിഷിംഗ് ഹുക്ക്സ് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹുക്ക്സ്, ജിഗ് ഹെഡ്, നമ്മുടെ റൗണ്ട് ഹുക്ക്, അങ്ങനെ പല പലതരത്തിലുള്ള ഹുക്ക്, സ്വേൾസ്,
അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ വളരെ വില കുറഞ്ഞ് തന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല വില കുറഞ്ഞ് കിട്ടും. ഇതൊക്കെ തന്നെ 10 പീസിൻ്റെ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഇതിൻ്റെ കമ്പനി ഒന്ന് നോക്കാം. കമ്പനി ഒന്നും എഴുതിയത് കാണുന്നില്ല. എനിവേയ്സ് നമ്മൾ ഫിഷിങ്ങിൻ്റെ ഹുക്കൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ഹുക്ക്, അത്യാവശ്യം വിലയുള്ള ഹുക്ക് വാങ്ങിയില്ലെങ്കിൽ ചൂണ്ട നീർന്ന് മീൻ പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് മേജറായിട്ടുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡും അങ്ങനെ ഇൻസ്റ്റൻറ്റ് ബാങ്കിങ് ഒക്കെ ഇതിനകത്ത് പേയ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയമെടുക്കും നമുക്ക് നാട്ടിലെത്താൻ വേണ്ടി, നമ്മുടെ നാട്ടിലുള്ള ഷിപ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചേ വരുള്ളൂ. അപ്പം ഏറ്റവും സ്പീഡിൽ നിങ്ങൾക്ക് സാധനം കിട്ടുമെങ്കിൽ ആമസോൺ പ്രൈമിൽ പോകണം, അല്ലെങ്കിൽ ഇബേയിൽ പോകണം. ഇത് ഇല്ലെങ്കിൽ നമുക്ക് അലി എക്സ്പ്രസ്, അതിനുശേഷം വിഷ് എന്നുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഫിഷിംഗ് ഗിയറുകളും ഔട്ട്ഡോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും നമുക്ക് ഓർഡർ ചെയ്യാൻ വരുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് കേരള ആംഗിൾ ഇൻ കാനഡ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരിക്കുന്ന വളരെ തുച്ഛമായ വിലയിൽ ഫിഷിംഗ് ഗിയറുകളും ഫിഷിംഗ് റോഡുകളും ഫിഷിംഗ് റീലുകളും ഫിഷിംഗുമായിട്ട് അനുബന്ധിച്ചുള്ള സംഭവങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യാം, എങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് വളരെ ആനന്ദകരമാക്കാം, അല്ലെങ്കിൽ വളരെ പൈസ കുറഞ്ഞ് ഷോപ്പ് ചെയ്യാം എന്നുള്ള വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ അടുത്തൊരു ട്രിക്കും അടുത്തൊരു കാര്യമൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ കേരള ആംഗിളർ ഇൻ കാനഡ വളരെ വളരെ ചേഞ്ചുകൾ ദിവസവും വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. സോ അൻ്റിൽ ദെൻ ഇറ്റ്സ് രാജേഷ് ജോൺ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ.